Season 2മലയാളി മനസ്സിൽ ചിരിയുടെ വർണ്ണപ്പകിട്ടൊരുക്കിയ വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മുളവന പി കെ ജയം പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഫേസ്ബുക്കിന്റെ ഈ ഒരു കാലത്ത് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു അവയർനെസ് കണ്ടന്റുമായി ഇവിടെ ഇതാ വെട്ടിപ്പും തട്ടിപ്പും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം റോക്ക്. നാളെ മാഗസീനിലൊക്കെ പറക്കൂല ഈ ഫോട്ടോ. പിന്നെ നിങ്ങളൊക്കെ ആരാ? കൂത്താട്ടുകുളം സുമാട്ടുകുളം മരിച്ചിരിക്കാൻ ഒരു സാരി ചുറ്റി കാണിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന മോനാണ്. കൂത്താട്ടുകുളം നേരം വെളുത്താ വൈകുന്നേരം വരെ അതിലിങ്ങനെ തേച്ചോണ്ടിരിക്കായി. അതെങ്ങനെ വന്നാണ് മാഗസീനൊക്കെ കൊടുക്കണമെങ്കിൽ അതിലിങ്ങനെ കാശടക്കണം, ഒരു 500 രൂപ വെച്ചൊക്കെ അടയ്ക്കണം. അപ്പൊ എനിക്ക് വേണ്ടിയല്ലേ ഈ 500 രൂപ വെച്ച് മാഗസീന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പടമൊക്കെ വരും. അതുകൊണ്ട് 500 രൂപ വല്ലതും ഉണ്ട് മുടിയാത്രേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഓക്കെ ഓക്കെ, ഈ പൈസ എടുത്ത് ഞാൻ ഈ ഫോട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും പത്രത്തിൽ ഞാൻ വരുത്തിയിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നാളെയും പറഞ്ഞ കേട്ടോ, പുതിയ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഇതുപോലെ എടുത്ത് മാഗസീനിൽ നിങ്ങളെ പടം വരുത്തും. ഓക്കെ, വിട്ടോ വിട്ടോ വിട്ടോ. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, ആഹാ. നാണമുണ്ടോ നിങ്ങൾക്ക്? എന്ത്, ഈ പാവപ്പെട്ട പിള്ളേർ കാശ് മേടിച്ചിട്ട് അവർ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങളൊരു മാഗസീനിൽ വരുത്തിയിട്ടുണ്ടോ? അങ്ങനെ പറയല്ലേ, ജോലി ചെയ്യണം ജോലി ചെയ്യണം. നീ ഇവിടെ വന്നിരിക്കണല്ല, നിനക്ക് മാസാമാസം ഞാൻ ശമ്പളം തരുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് 7000 കൊണ്ടു. ആ 7000 തരണമുണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്തത്തിന്റെ കാര്യം മാത്രം പറയരുത്. എന്തൊരു, ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഏതെങ്കിലും ക്യാമറ വർക്കിന് പോകുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും കസ്റ്റമറെ പിടിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എനിക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്? അല്ല, ഇത് ആര്? ഇത് ആര്? എപ്പഴും വന്ന് സുഖം തന്നെ. ആരാ? ആരാ മനസ്സിലായില്ലേ? ഞാൻ തെക്കേപ്പാടത്തെ. തെക്കേപ്പാടത്തേക്ക് നമ്മള് പിന്നെ പറയാവുണ്ട്. ഇത് യാതീ തെക്കേപ്പാടം? അത് അറിയത്തില്ലേ. അത് അത് വിട്ടേക്ക്. അടുത്ത മാസം എന്റെ മകൾ ദേവൂട്ടിയുടെ വിവാഹമാണ്. ദേവൂട്ടിയുടെ കല്യാണം. ചേട്ടാ, നമ്മള് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് എല്ലാ എക്യുപ്മെന്റ്സും ഇപ്പൊ ജീപ്പ് ഉപയോഗിക്കാം നമുക്ക്. ജീപ്പ് വേണ്ട, വീട്ടിൽ ഓട്ടോ കിടപ്പുണ്ട്, അത് വിളിച്ചോണ്ട് വരാം. അതല്ല, ജിമ്മ് ജിപ്പ്. അതായത് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ താരും. അത് ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെലികാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആണോ? പറന്ന് ഷൂട്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ക്യാമറമാൻ സൂപ്പർമാൻ ആണോ? അതല്ല, ഈ ക്യാമറയാണ് പകർക്കുന്നത്. ക്യാമറ അതിനെല്ലാം കൂടെ ഒരു 75000 രൂപ. ആണോ? 75000
പൈസ എനിക്കൊരു വിഷയം. പക്ഷെ വർക്ക് നന്നായിരിക്കും, വർക്ക് നന്നായിരിക്കും, അത് ഞങ്ങൾ ഗ്യാരണ്ടി ആയിരുന്നു. പിന്നെ അതുപോലെ ഒരു 10-12 ക്യാമറകൾ കാണാം. ആണോ? എല്ലാം കൂടെ 3 ലക്ഷം രൂപ. 3 ലക്ഷം? അപ്പൊ അതുമേ പറഞ്ഞില്ലേ, അതുമേ പറഞ്ഞാ ജിമ്മി ചിപ്പ്. ജിമ്മി ചിപ്പ്? പക്ഷെ അത് വേണ്ട. അത് എന്നാന്ന് വെച്ചാൽ എന്നാന്നറിയോ, എന്റെ വീടിന്റെ അടുത്താണ് ഈ 11 KV ലൈൻ പോകുന്നത്. അതിന് ഇത് പൊങ്ങി വന്ന് മുട്ടി നിങ്ങൾ കരിഞ്ഞു പോയാലും എനിക്ക് വയ്യ അകത്ത് പോകാൻ. അപ്പൊ അതിന്റെ ഒരു 50,000 രൂപ മാർക്കിട്ടു. പിന്നെ വേറെ ഒരു സാധനം പറഞ്ഞു, മറ്റേ അയ്യോ അതൊട്ടും വേണ്ട, കാരണം എന്റെ വീട് ഇരിക്കുന്ന റബ്ബർ തോട്ടത്തിന്റെ അകത്താ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റബ്ബർ തോട്ടം കിട്ടത്തുള്ളൂ, ഞങ്ങൾ ആരെ കിട്ടത്തില്ല. അപ്പൊ എത്ര രൂപ പറഞ്ഞു? അത് 75,000 രൂപ. 75,000? പിന്നെ വീട്ടിൽ ക്യാമറ വെക്കാന്ന് പറഞ്ഞിട്ട് അത്രയും വേണ്ട, കാരണം പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു തന്ന ഒരു കുഞ്ഞു വീടാണ്. ഒരു മുറി, ഒരു കുഞ്ഞു അടുക്കളയുള്ളു. അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങൾ 3-4 പേര് തന്നെ കത്തിച്ച കിടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ക്യാമറ പോലും വെക്കാൻ നിവൃത്തിയില്ല. ഒരു ക്യാമറ പിന്നെ ഉന്തി തള്ളി അതിന്റെ അകത്ത് കയറ്റി ഒരു ക്യാമറ വെച്ചു. കാരണം കല്യാണം മാത്രം കൂട്ടി. 5,000 രൂപയല്ലേ? 5,000 രൂപയ്ക്ക് വർക്ക് ചെയ്ത് സീഡ് കൈ തരും. എന്റെ മുഖം കണ്ടോ? കണ്ടോ? കണ്ടു. ഇതുപോലെ തന്നെ വീട്ടുകാരുടെയും ഈ ക്ലാരിറ്റിയൊക്കെ മതി. അതുകൊണ്ട് മൊബൈലിൽ മതി. അപ്പൊ ഞാൻ അന്നൊരു കാര്യം ചെയ്യും, മോളെ കല്യാണം ആ സ്റ്റാച്യൂല് നമ്മളെ സെക്രട്ടറിന്റെ ഫ്രണ്ടില് അവിടെ വെച്ച് നടത്തുകയാണെങ്കിൽ അവിടെ ഒരു 22 CC ക്യാമറ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പട്ടം ട്രാഫിക്കിൽ ചെന്ന് ഒരു 250 അടക്കുകയാണെങ്കിൽ അത് അന്നത്തെ വിഷ്വല് അവർ തരും. അത് വാങ്ങിച്ചു കൊണ്ടൊന്ന് സീഡി ആക്കണേ നല്ലത്. എന്റെ പൊന്നിയാട്ടാ നല്ല വർക്ക് കിടത്തിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അന്ന് ഒരു കാര്യം ചെയ്യാം, ഇവിടെ വേറെ ആൾക്കാരുടെ കല്യാണത്തിന്റെ സീഡി ഇരിപ്പില്ല. പിന്നെ കിടിലും കിടിലും കല്യാണം നടന്നല്ലോ. അതിന്റെ അകത്ത് എന്റെ മോളുടെ ഈ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ കൂടെ തല വെട്ടി കയറ്റിയാലും ഒരു വെളുത്ത ശരീരത്തിൽ എന്റെ ഈ മുഖം ഒന്ന് കയറ്റി വെക്കാവോ? ആ കൊള്ളാം, അത് മതി. നാളെ തന്നെ വെട്ടിക്കൂട്ടാൻ പോകും. ഓക്കെ. അഡ്വാൻസ് വല്ലോ? ആയി ഒന്നും വേണ്ട. ഇല്ല, എനിക്ക് വണ്ടി കൂലി തരാവോ? ഇല്ല, എന്റെ ഒന്നും ഇല്ല. തരുവല്ല. അതെ, വർക്ക് നമുക്ക് തന്നെയല്ല അല്ലേ? നിങ്ങൾക്കാ തന്നെ അല്ലേ? പിന്നെ എനിക്ക് വെട്ടിക്കാറ്റാ അറിയത്തില്ല, എനിക്ക് വെട്ടിക്കാറ്റാനേ അറിയാവുള്ളൂ. ഇത് പൈസ വണ്ടിക്ക് മാത്രമേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിള്ളശാപം കിട്ടും. ഇച്ചിരി പിള്ളേരെ തേച്ചതാണ്. അടുത്ത സ്റ്റുഡിയോയിലോട്ട് പോവാം, അവിടെ നിന്ന് ഇച്ചിരി ഒപ്പിക്കാം. ഇവിടെ രാവിലെ തൊട്ട് മൊത്തം കുഴപ്പമാണല്ലോ. അവിടെ അതെ, നമുക്ക് ഒരു ഫാമിലി ഫോട്ടോ വേണം. ഫാമിലി ഫോട്ടോ പിടിക്കണം. ഫോട്ടോ പിടിക്കണം? അതെ. നിങ്ങളെ ഫാമിലി നിങ്ങൾ മാത്രമാണോ? അയ്യ, അതെ. വേറൊരു കുഴപ്പമുണ്ട്. എന്തോന്ന്? നമ്മുടെ ബീവി വരൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫാമിലി ഫോട്ടോ പറഞ്ഞാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. ബീവിയുടെ പേരെന്താണ്? ഫാത്തിമ. ഫാത്തിമ, നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ അവിടെ ചെന്ന് ഒരുങ്ങ്. ഫാത്തിമയെ എങ്ങനെയെങ്കിലും നീ കൊണ്ടുവരാം. എന്റെ അസിസ്റ്റന്റ് ആണ്, അവൻ കൊണ്ടുവരുമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അല്ല, അത് പിന്നെ ഒരു 4 മാസമായി. ഹണിമൂണിന്റെ ടൈമാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെ, ഉമ്മ വയ്യാതെ കിടക്കാണ്. അപ്പൊ ഉമ്മയുടെ അടുത്ത് ആരെങ്കിലും ഒരാളും വേണം. അപ്പൊ ഈ ഹണിമൂൺ എങ്ങനെ നടക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. എളുപ്പമല്ലേ, ഫാത്തിമയെ നിർത്തിയിട്ട് അണ്ണം പോണം. അണ്ണം പോയിട്ട് ഹണിമൂണിന് പോയിട്ട് വരുമ്പോ ഫാത്തിമയെ വിടണം. പ്രശ്നം പരിഹരിച്ചില്ലേ? അതെ, ഇപ്പൊ നിങ്ങളെ ഫാത്തിമ ഉണ്ടല്ല, ഫാത്തിമയല്ല ഇതാണ്ട്. എവ ഇരുന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്തരായാലും നിങ്ങളെ കുടുംബത്തിലല്ല ഇങ്ങനെയാണല്ല ഫോട്ടോ എടുക്കണം. അപ്പൊ പിന്നെ ഇവിടെ ആരിരുന്നാ ആർക്ക് എന്ത്? അല്ല, അപ്പൊ പിന്നെ ചിരിച്ചാണ് തോളിലോട്ട് കൈയടി എന്നുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഈ സുശീല സ്റ്റുഡിയോക്കകത്ത് എന്തും ഏർപ്പാടാക്കി തരും. ധൈര്യമായിട്ട് പോയിട്ട് വരും. അത് ഞാൻ വായിച്ചോളാം. കഴിഞ്ഞ ആഴ്ച ഒരു സുകുമാരൻ നായരുടെ മകളുടെ കല്യാണത്തിന് വന്നത് ഓർമ്മയുണ്ടോ? എന്റെ, ഞങ്ങൾ വർക്ക് ചെയ്തായിരുന്നു. വർക്ക് ചെയ്തായിരുന്നു? എടാ, ആ കാസറ്റിനകത്ത് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? എന്ത്? എടാ, അതിനകത്ത് താലി കെട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. മാലിടിയിലുണ്ടോ? ഇല്ല. അതിനകത്ത് ആകെപ്പാടുള്ളത് ആകാശം, ഭൂമി. ഭൂമി
അങ്ങനെ ഒരിക്കലും വരത്തില്ല. കാരണം എന്റെ ഇവിടുത്തെ ഏറ്റവും നല്ല ക്യാമറാമാൻ സുധീഷ് പുനലൂരിനെ പറഞ്ഞു വെച്ചാണ് ഞാൻ ആ വർക്ക് എടുപ്പിച്ചത്. സുധീഷ് പുനലൂർ വിളിക്കണം. എടാ സുധീഷേ, എടാ നീ ക്യാമറ കൊണ്ടുവന്നു വാടാ. എന്തോന്ന് ഫോട്ടോ എടുക്കണം? പാസ്പോർട്ട്. പാസ്പോർട്ട് ഫോട്ടോ എടുക്കണോ? ഏത് സാധനം അടിച്ച്? പാസ്പോർട്ട്. അതല്ല, ഏത് സാധനം അടിച്ചെന്ന്? പാസ്പോർട്ട്. പാസ്പോർട്ട് അങ്ങനെ ഒരു സാധനം ഇറങ്ങി. എനിക്കറിയാവുന്ന പുള്ളിയാണ്, 27 മൈലിൽ താമസിക്കുന്നത്. അന്ന് നിങ്ങള് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പേട്ട റെയിൽവേ പാളമല്ലേ, ആ റെയിൽവേ പാളത്തിന് ഇടയിലുണ്ടായിരുന്നില്ല, എന്തിനായിരുന്നത്? റെയിൽവേ പാളമായിരുന്നു. ചുമ്മാ അല്ല, പക്ഷെ ഞാൻ വീട്ടിലെ കോണിപ്പടിയാന്നും കരുതി കേറി കേറി പോവായിരുന്നു. ഓ, ചുമ്മാ അല്ല, 2 ദിവസം എടുത്ത് വീട്ടിൽ ചെല്ല. എന്നിട്ട് ഇവിടെ ഇരുന്നാ മതി, പാസ്പോർട്ട് ഫോട്ടോ ഞാൻ എടുത്തുതരാം. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തെറ്റിപ്പോയനിയാ, അതൊക്കെ മറ്റേ പാളക്കറി അണ്ടർവെയർ ഒക്കെ ഇട്ട് കിടക്കുന്നവരാണ് ഞാൻ. നമ്മൾ ഡീസൽ വേണ്ട, നൂല് പിടിച്ചത്. നിങ്ങൾ ഒരു ലൈൻ വരച്ചു കൊടുക്കും, ഞാൻ വരയ്ക്കുന്ന ലൈനിൽ കൂടെ തന്നെ പോകും. നിങ്ങൾ വരയ്ക്കുന്ന വരച്ചിട്ട് ആ വരയെ കൂടെ തന്നെ നടക്കണം, പോണം. ഓ, നോക്ക് ആ വരയെ കൂടെ തന്നെ അല്ലേ വന്നേ. കസേരയിലൊട്ടി പാസ്പോർട്ട് സ്വയം എടുത്ത് വിടാം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ഓ, ഇരിക്കണം കൊണ്ട് ചിരിക്കാനല്ല, തിരിഞ്ഞിരി തിരിഞ്ഞു തിരിഞ്ഞിരി. ഓ, തിരിഞ്ഞിരി പറ. നിന്റെ ഉച്ചയിലെ ഫോട്ടോ എടുക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നേരെ പയ്യ അങ്ങേരേ ഇനി ഇനി പയ്യ പോണടേ സമയം അങ്ങോട്ട് കുപ്പി വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് മാറ്റണം. ഇത് എങ്ങനെ അപ്പൊ ഞാൻ ക്ലിയർ ചെയ്യാം അപ്പഴത്തേക്ക്. എനിക്ക് ഞാൻ നൂല് പിടിച്ചാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരിയാകും. തിരുവനന്തപുരം മറിഞ്ഞാ മംഗലപുരം അടിച്ചാ പോലീസ് സ്റ്റേഷൻ, പിടിച്ചാ സെൻട്രൽ ജയിൽ എന്നും പറഞ്ഞ് അടക്കുന്നവരാ ഞാൻ. ആവശ്യം പറഞ്ഞില്ല, ഒരു ഫോട്ടോ വേണം. ഒരു ഫോട്ടോക്ക് 100 രൂപയാവും. ഒരു ഫോട്ടോക്ക് ഓ 100 രൂപയാവും. അങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞമ്മേരെയും മാമേരെയും കൂട്ടുകാരൻ്റെ എല്ലാം കൂടി ഫോട്ടോ എടുത്ത് 10 രൂപ ഫോട്ടോ ഉണ്ട്, എടുത്തിട്ടുള്ള പൈസ ഈട്. അയ്യോ, അങ്ങനെയല്ല, ഇവിടുന്ന് ഫോട്ടോ എടുത്തു കൊടുക്കണേന് 100 രൂപ. അങ്ങനെ അപ്പൊ കരിഞ്ച് എന്റെ ഒരു കുടുംബ ഫോട്ടോ എടുക്കണം. എന്റെ ഭാര്യ വന്നിട്ടുണ്ട്.
വരാന്ന് പറഞ്ഞിട്ട് പെണ്ണ് വരാതിരിക്കരുത്, വരാതിരുന്നാലോ എന്റെ കലിപ്പ് തീരൂല. അവിടെ കയ്യിൽ വെച്ചാ മതി, നിങ്ങൾ വലിയ ഗുണ്ടാ ഞങ്ങളുടെ അടുത്താ. എനിക്ക് ഒരു പുല്ല് വലിയില്ല. നിങ്ങൾ മര്യാദക്ക് എന്റെ കൂടെ ഫോട്ടോ എടുക്കാനാ പറയുന്നത്? ഞാൻ എടുക്കില്ല. എന്റെ സുഭാഷ് ശരിക്കും അറിയത്തില്ല. ഗുണ്ടയുടെ ഗുണ്ട പ്ലാറ്റിൽ അണ്ണാ അടങ്ങ് വാ ചേച്ചി. പെങ്കള് അതൊക്കെ മാറ്റ്. അണ്ണ എവിടെ ഇരി? അവിടെ അങ്ങോട്ട്. അങ്ങനെയല്ല അണ്ണ, അങ്ങനെ ഇരുന്നാ മതി. അല്ല ഗ്രൂപ്പ് ഫോട്ടോ ആണ്, അങ്ങനെ തന്നെ ഇരിക്കണം. ചേച്ചി ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരുന്നാ മതി. അയ്യോ ഇങ്ങനെ ഇരുന്ന ഭാര്യയും ഭർത്താവാണെന്ന് അറിയണ്ടേ? ഇങ്ങനെ ഇരുന്നാലേ അറിയുള്ളൂ ഭാര്യയും ഭർത്താവാണ്. ഇങ്ങനെ ഭാര്യയും ഭർത്താവ് മാത്രമേ ഇരിക്കുള്ളൂ. നില്ല നില്ല നില്ല, ഈ ലാപ്ടോപ്പിൽ ഒരു പാട്ടിടാം. ഏഹ് ആ പാട്ട് കേൾക്കുമ്പോ നിങ്ങളൊന്ന് റിലാക്സ് ആവും, ഞാൻ ഫോട്ടോ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ല മുടിച്ചുരുളിൽ മുഖിലായി, ഒന്ന് മുടി പുതച്ചിരുന്നാൽ മതിയായി. ഇത് മതി, ഈ ഫോട്ടോ മതി. കിടുക്കാച്ചി കാണിച്ചിട്ട് ഫോട്ടോ എടുപ്പിച്ചേക്കല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, ഫോട്ടോ ഒക്കെ എടുത്തു, ആ ലോണിൽ ഒരു 5 പൈസ എടുത്തോ. ഭാര്യയാണെന്നൊക്കെ ശരിയാ ഞാൻ, പക്ഷെ അനുവാദം ഇല്ലാണ്ട് മേത്തോട്ടല്ലേ തീപിടേണ്ടത്. കേസ് കൊടുക്കും ഞാൻ പോലീസിന്. പോലീസിന് കൊടുക്കും. നേരത്തെ വിളിച്ച് പറഞ്ഞല്ലടി. വരണ്ട ആട രമേശ്, ഇവിടെ രമേശ്. ആ സാർ ഇവിടെ ഉണ്ടോ? നല്ല തടി കേട്ടോ. സാറ് പോലീസും കാര്യമൊക്കെ തന്നെ പറഞ്ഞ എന്റെ സ്റ്റാഫിനെ ഇങ്ങനെ ആക്രമിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. സ്റ്റാഫ് എന്റെ പരിപാടി എന്താ നിങ്ങൾക്ക്? എടാ ഇവിടെ വരുന്ന പെമ്പിള്ളേരെ ഫോട്ടോ, ആ ഇവിടെ ഫോട്ടോ കൊണ്ട്. ഈ ഫോട്ടോ എല്ലാം എടുത്ത് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആമ്പിള്ളേർക്ക് മെസ്സേജ് അയച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് അവന്മാരെ ഒന്ന് പൈസ മാക്കിയ. ഇന്ന് എന്റെ അടുത്ത് എന്നെ ആഡ് ചെയ്തിട്ട് പറയല്ലേ 500 രൂപ കൊണ്ട് ഇനി വരായി. ഒരു മിനിറ്റ്, ഓ നീ എപ്പോഴും പറയാറില്ലടി ഞാൻ വീട്ടിൽ ചെലവിന് തരുന്നില്ല, ചെലവിന് തരുന്നില്ല. ആ പൈസ മൊത്തം കൊണ്ടുപോണ അഞ്ജലി നായരി. എനിക്ക് ഞാൻ ഈ മുഖത്തൂടെ തുണി മൂടിയിട്ടോണ്ട് പുറത്തിറക്കാ. പിന്നെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, നാട്ടിലാകെ നാണക്കടം. എന്റെ ഭാവി പോകും സാറേ. മൊത്തം ആൾക്കാരെ തല വെട്ടി മാറ്റി ഒട്ടിച്ചോണ്ടിരുന്ന മോനാണ് ഇപ്പൊ യവന്റെ തല വെളിയിൽ കണ്ട. നാട്ടുകാർ വെട്ടേണ്ട ഗതി ആയല്ലാടാ. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, മൊബൈൽ നമ്പർ ഇത് വേറൊരു ഷോപ്പുമായിട്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന വലിയൊരു മെസ്സേജോടെ ടീം റോക്കിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുന്നു. ജഡ്ജ്മെൻ്റ് അറിയാം, അതിന് മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. വരുവാനില്ല റൂമിന്നൊരു നാളുമേ വഴി അറിയാമേതെന്നാലും. വൈദ്യശാസ്ത്രത്തിലുള്ള 2 അബദ്ധങ്ങൾ ഇവന്റെ പേരിലാ. അബദ്ധങ്ങളല്ല പ്രബന്ധങ്ങൾ. ഇവരിവിടെ ഉള്ളപ്പോ എന്റെ ആവശ്യം എന്തിനാ? ശ്രീദേവി ഇപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛനെ സഹായിക്കുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പ. കൂടിപ്പോയതിനൊരു 50 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. 100 ഉണ്ട് സണ്ണി. ഏയ് 50 ഉള്ളൂ. 100 ഉണ്ട്. 50 ഉള്ളൂ. എന്റെ കയ്യിൽ 100 ഉണ്ട്. എന്തിന്? നിങ്ങൾ വെള്ളം അടിക്കാൻ ഷെയർ ഇടുവല്ലേ? ഒന്ന് കേറി പോകുന്നുണ്ടോ?
എന്റെ അച്ഛന്റെ ബ്രാൻഡ് കുപ്പി കുടിച്ചു തീർത്ത എന്റെ അമ്മച്ചിയാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്രം കൂട്ടിട്ട് ഞാൻ പൂട്ടും. മാണിക്ക വാസര മൊഴികൾ നൽകി, ദേവി ഇളങ്കോ മണികൾ ചില്ലമ്പൂ നൽകി, തമിഴകം വാഴും ശൃംഗാര റാണി നിൻ പഴമുകിൽ കൊഞ്ചലിൽ ചോലയായി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇന്നത്തെ കാലത്ത് ആധുനിക സംവിധാനങ്ങൾ എങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു സ്കിറ്റാണ് നിങ്ങളുടേത്. ആ സ്റ്റുഡിയോ വർക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, പ്രതിബദ്ധത ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാർ അവരുടെ ഏരിയയിലേക്ക് ഓരോരുത്തരായിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണ്. ആ ട്രീറ്റ്മെൻറ്റ് രസമുള്ളതായിരുന്നു. സോമരാജിൻ്റെ പോർഷൻ വരുമ്പോൾ സോമരാജ് ഇതേപോലെ ഒരു ഫോട്ടോ, കല്യാണ വീഡിയോ എടുക്കാൻ ആവശ്യപ്പെടുന്നു. അയാൾ പണക്കാരനല്ല, അല്ലെങ്കിൽ അയാൾക്ക് കാശില്ല എന്നുള്ളൊരു കാര്യം സസ്പെൻസായിട്ട് അവസാനമാണ് റിവീൽ ആവുന്നത്. അവസാനം ബസ് ചാർജ് വരെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അത് നല്ല എപ്പിസോഡായി. അതിനുശേഷം വരുന്ന കുടിയന് നേരെ നിൽക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുത്താൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ എന്താ പറയുക, ചൊൽപ്പടിയിൽ നിൽക്കാത്ത ഒരു ഗുണ്ട ഇവിടെ ഭാര്യ ഇടിച്ച് താഴ്ത്തിടുന്നത് നല്ല കാഴ്ചയാണ്. പ്രേക്ഷകർക്ക് മനസ്സിൽ പതിയുന്ന രീതിയിൽ ആ ക്ലൈമാക്സും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഡോ. ശ്വേതജി, എനിക്ക് ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി സ്റ്റുഡിയോയില് അതിലൊരു ചെറിയൊരു ഹ്യൂമർ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കല്യാണ സ്ഥലത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സുധീഷ് ക്യാമറമാൻ, ഓ ആളുടെ നടത്തം അതെല്ലാം ഭയങ്കര നന്നായിരുന്നു. അത് നന്നായി അവൻ ചെയ്തിട്ടുണ്ട്. ആ പയ്യന് മണിക്കുട്ടേട്ടനും കുടിയനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാത്തിമാൻ്റെ ആ ഒരു നിങ്ങൾ മോർഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ, മീൻസ് ബേസിക്കലി നിങ്ങൾ തന്നെ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരുന്നതും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം ഒരു ക്യൂട്ട് കോമഡി സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ഒരുപാട് ചിരിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് നൈസ്, വെരി നൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റിമി, ടീം റോക്ക്, ഫോട്ടോ സ്റ്റുഡിയോയിൽ നമുക്ക് വന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റത്തെ ഭാര്യ ഭർത്താവിൻ്റെ കാര്യം പറയുന്നതിന് മുൻപായിട്ട് മണിക്കൂട്ടൻ ചേട്ടൻ ഗംഭീരമായിട്ട് പറഞ്ഞ പല കുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, അണ്ടർവെയറൊക്കെ ഇട്ടിങ്ങനെ ആടി ആടി. പക്ഷേ ഇത് വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് സാധാരണ ആൾക്കാർ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ വളരെ രസമായിട്ട് അദ്ദേഹം വലിയ ശബ്ദമോ ബഹളമോ തെറിവിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പൗഡർ ഇട്ടുള്ള വരവും അതേപോലെ ലാസ്റ്റ് നമ്മളൊരു താക്കീതും കൊടുത്തു. ഇതേപോലെ മോർഫിങ്ങും തലവെട്ടി ഒട്ടിക്കലും അതും ഇതുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്വന്തം തല വന്നാൽ എങ്ങനെ വെളിനടക്ക് നടക്കാൻ പറ്റില്ല, നാണക്കേടാണ് എന്നൊരവസ്ഥ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് ഒരു ചെറിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടാണ് ഈ സ്കിറ്റ് അവസാനിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്. യെസ് ജലജ മാഡം, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് വാച്ചിങ് ടീം റോക്ക്? ടീം റോക്ക്, യു റോക്ക്ഡ്. നല്ലൊരു മെസ്സേജ് അതിൽ നിങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ എന്തൊക്കെ വെട്ടിപ്പും തട്ടിപ്പും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ കൺവേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷി. സോ എന്തായാലും ടീം റോക്കിൻ്റെ ഇന്നത്തെ ഈ ഒരു അവെയർനെസ് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ആക്ടിന് എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി, ഓൺ 30? 28 out of 30. ജ്യോതിഷേട്ടൻ? 37 out of 40. റിമി? 28. ടീം റോക്കിൻ്റെ ഇന്നത്തെ തട്ടിപ്പും വെട്ടിപ്പും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 93 on 100. സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ്. എന്നാൽ ഇവിടെ നാടകക്കാർ ചെയ്യുന്ന മണിച്ചിത്രത്താഴുമായിട്ട് നമ്മുടെ ശശാങ്കൻ എത്താൻ പോകുന്നു. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. വരുവാനില്ല റൂമിന്നൊരു നാളുമേ വഴി അറിയാമേതെന്നാലും. വൈദ്യശാസ്ത്രത്തിലുള്ള രണ്ട് അബദ്ധങ്ങൾ ഇവന്റെ പേരില. അബദ്ധങ്ങളല്ല, പ്രബന്ധങ്ങൾ. ഇവരിവിടെ ഉള്ളപ്പോ എന്റെ ആവശ്യം എന്തിനാ? ശ്രീദേവി ഇപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛനെ സഹായിക്കുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പാ.
കൂടിപ്പോയതിനൊരു 50 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. 100 സണ്ണി. ഏയ് 50 ഉള്ളൂ. 100 50 ഉള്ളൂ. എന്റെ കയ്യിൽ 100. എന്തിനു? നിങ്ങൾ വെള്ളം അടിക്കാൻ ഷെയറിടുവല്ലേ? ഒന്ന് കേറി പോകുന്നുണ്ടോ? എന്റെ അച്ഛന്റെ ബ്രാൻഡ് കുപ്പി കുടിച്ചു തീർത്ത എന്റെ അമ്മച്ചിയാണ് സത്യം. ഇത് ചെയ്തവളെ ഞാൻ പൂട്ടും. മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ പൂട്ടും. മാണിക്ക വാസര മൊഴികൾ നൽകി, ദേവി ഇളങ്കോ മണികൾ ചില്ലമ്പു നൽകി, തമിഴകം വാഴും ശൃംഗാര റാണി നിൻ പഴമുകിൽ കൊഞ്ചലി ചോലയായി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാഗിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നമ്മുടെ കോമഡിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഈ മണിച്ചിത്രത്താഴിന്റെ പല സ്പൂഫ് വേർഷൻസും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ നാടകക്കാരുടെ ഒരു മണിച്ചിത്രത്താഴുമായിട്ട് ഓൺ സ്റ്റേജ് സിനിമ റീമേക്ക് എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡീസ് ഡസ് സീസൺ 2 ദ മച്ച് പ്രൊഫഷണൽ ടീം ചിരിക്കുടുക്ക. അഭിനന്ദി സദസ്സിന് കൊല്ലം ഡി കെ തിയേറ്റേഴ്സിന്റെ പ്രണാമം. അടുത്ത ബെല്ലിന് നേരത്തെ കേട്ട അതേ സൗണ്ട് തന്നെ ആയിരിക്കും. അതിനു മുമ്പ് ഒരു വാക്ക്, നാടകം നടക്കുമ്പോൾ സ്റ്റേജിന്റെ മുന്നിലിരുന്ന് ആരും സിഗരറ്റ് ബീഡി മുതലായവ വലിക്കരുത്, കാരണം നാടക നടന്മാർ പഫ് ചോദിക്കും. നിങ്ങൾ ഇവരുടെയും അനുഗ്രഹത്തോടെ കൊല്ലം ഡി കെ തിയേറ്റേഴ്സ് അഥവാ ദൈവമേ കാത്തുകൊള്ളണം തിയേറ്റേഴ്സ് അഭിമാന പുരസ്കരം കാഴ്ചവെക്കുന്നു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും പുതിയ നാടകം, നാഗവല്ലിയുടെ തോം തോം തോം, രാമനാഥന്റെ തജം തജം തകജം. ഒരു മുറൈ വന്തു പാർത്തായ, ഒരു മുറൈ വന്തു പാർത്തായ, ഒരു മുറൈ വന്തു പാർത്തായ, എൻ മനം നീയറിന്തായോ. ഒരു മുറൈ വന്തു പാർത്തായ, ആ ാടംപള്ളി തറവാട്. വർഷങ്ങൾക്ക് മുമ്പ് മേപ്പാടം തിരുമേനിയുടെ താന്ത്രിക വിധി പ്രകാരം തെക്കിനിയിൽ മണിച്ചിത്ര താഴ്ത്ത് പൂട്ടിയ നാഗവല്ലി ഉറങ്ങുന്ന മാടമ്പള്ളി തറവാട്. ഇതൊന്നും അറിയാതെ കുട്ടനാട് നിന്നും വെക്കേഷന് നകുലനും ഗംഗയും ഇവിടേക്ക് കടന്നു വരുന്നു. വരുവാണുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. വരുവാനില്ലാരും ഇന്നൊരു നാളുമേ വഴി അറിയാമേതെന്നാലും. നിനയാത്ത നേരത്തൻ പടിപാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ. നകുലേട്ടാ, എനിക്ക് നിങ്ങളെ തറവാട് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പണ്ട് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛന്റെ അനിയൻ വെട്ടിപ്പിടിച്ച തറവാടായത്. അപ്പോൾ നകുലേട്ടന്റെ അച്ഛൻ ഒന്നും വെട്ടിപ്പിടിച്ചില്ലേ? ഇല്ല, ഈ സമയം എന്റെ അച്ഛൻ വീട്ടിൽ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. നകുലേട്ട, ആ താക്കോലിങ് തരൂ, ഞാൻ ഈ മുറിയെല്ലാം ഒന്ന് തുറന്ന് ചുറ്റി കണ്ടിട്ട് വരാം. സൂക്ഷിക്കണം, ഇത് പഴയ വീടാണ്, വല്ല തുരുമ്പോ ആണിയോ കൊണ്ട് നിന്റെ കാല് സെപ്റ്റിക് ടാങ്ക് ആകും. ഏ അല്ല, സെപ്റ്റിക് ആകും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തമ്പിയമ്മാവൻ, നിങ്ങൾ വന്നെന്ന് ഞാൻ അറിഞ്ഞു. കൂടെ വരുമെന്ന് പറഞ്ഞ തോട് വന്നില്ലേ? തോടോ അല്ല, ആറ്. ആറോ? ആറല്ല, കനാല്. കനാലോ? ഓഹ്, ഒരു നദിയുണ്ടല്ലോ. എന്റെ ഭാര്യയാണോ ഉദ്ദേശിച്ചത്? ആ, അത് തന്നെ, അത് തന്നെ. ഗംഗ? ആ, ഏതോ പുഴയുടെ പേരാന്ന് ഓർമ്മയുണ്ട്. ഏതാണെന്ന് അങ്ങ് മറന്നുപോയി.
അവള് തറവാടിനകമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ കയറി. തറവാട്ടിൽ കയറുന്നത് കൊള്ളാം, ആ തെക്കിനിയുടെ അറ്റത്തേക്ക് ഒന്നും പോകരുത്. ഭേദവാദമുള്ള സ്ഥലമാ. ആണോ? പിന്നല്ലാതെ. ഇന്നലെ തന്നെ ഞാൻ ഉമ്മറത്ത് രണ്ട് കസാര കിടക്കുന്നത് കണ്ട് അകത്തോട്ട് കയറിയതാ. തിരിച്ചിറങ്ങി വന്നപ്പം അപ്രത്യക്ഷമായിരിക്കണു കസാര. അത് അപ്രത്യക്ഷമായതൊന്നും അല്ല. ഇൻസ്റ്റാൾമെന്റിന്റെ കസാര വാങ്ങിച്ച് കാശ് കൊടുത്തില്ലെങ്കിൽ അവര് വന്ന് എടുത്തോണ്ട് പോവും. താൻ ആവശ്യമില്ലാത്ത പറയാതെ ആ കോളാമ്പി ഇങ്ങോട്ട് കാണിക്ക. ഓ, നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്ന് നിന്ന് കോളാമ്പി എടുത്ത് കാണിക്കല്ലേ. അതെന്താ നിന്റെ വായ ഏതാ കോളാമ്പി ഏതാന്നറിയാമായത്ര അവസ്ഥ. എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, ഞങ്ങൾ കുടുംബസമേതം നിങ്ങളോടൊപ്പം താമസത്തിനുണ്ട്. കയറി വരിക. എത്ര നാളായി കണ്ടിട്ട്? വീടിന് സൗകര്യക്കുറവൊന്നും ഇല്ലല്ലോ. ആ രാഘവനോട് ഇവിടെ വന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞതാ. അവനോട് വന്ന് ഒളിച്ചിരുന്ന് പെയിന്റ് അടിക്കുന്ന അല്ലാതെ പെയിന്റ് അടി നടക്കുന്നില്ല. ശ്രീദേവി ഇപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛനെ സഹായിക്കുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പ. എന്താ എന്താ അവിടെ? ഗംഗ 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 എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, അവിടെ പൂട്ടിക്കിടന്ന തെക്കിനിയിലൊന്ന് കയറി അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് നിലത്ത് വീണു. ആ മുറിയിലേതാ ഒരു നർത്തകിയുടെ ഫോട്ടോ. ശിവ ശിവ, ഈ പെങ്കുച്ച് പോയി അതും തുറന്നോ. മേൽപ്പാടം നമ്പൂതിരി 18 തിരുമേനിമാരെ കൊണ്ടുവന്നു. 41 ദിവസം മൂക്കുമുട്ടെ ശാപ്പാലടിച്ച് മന്ത്രത്തകട് കൊണ്ട് നാഗവല്ലി ആവാഹിച്ച് ബന്ധിച്ചിരിക്കുന്ന മുറിയ. അതാ കുട്ടിച്ചെന്ന തുറന്നിരിക്കുന്നത്. ഇനിയിപ്പൊ എന്തൊക്കെ അനർത്ഥങ്ങളാണാവൂ ഇവിടെ നടക്കണത്. കണ്ടില്ലേ, ദേ തൊട്ടി കണത്തി വീണു. ജനാലയുടെ ഗ്ലാസ് തന്നെ പൊട്ടുന്നു. ദേ നോക്ക്, ആ ക്ലോക്കിന്റെ സൂചി ഓടുന്നില്ല. അത് ക്ലോക്കിൽ ബാറ്ററി ഇല്ലാത്തോണ്ടാ. കണ്ടില്ലേ അനർത്ഥങ്ങൾ, ഞാൻ പറഞ്ഞിട്ടൊന്നും വിശ്വാസമായില്ലല്ലോ. ഇനി എന്തെല്ലാം കാണണം. ശിവ ശിവ, ഏതോ മണ്ണാം കട്ട. ഇനി അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്തായാലും സണ്ണിയെ വിളിച്ചേക്കാം. ഹലോ സണ്ണി, നീ എവിടാ? ശബരിമല എന്ന് വരുന്ന വഴിയാണോ? നീ അത്യാവശ്യമായി എന്റെ തറവാട് വരെ ഒന്ന് വരണം. പിന്നെ അത്യാവശ്യം ഉണ്ടെന്ന് കരുതി അരവണ മേടിക്കാൻ മറക്കണ്ട. പിന്നെ ഞാൻ വിളിച്ചത് എന്റെ തറവാട്ടിൽ ഭയങ്കരമായ പ്രേതശല്യം. എന്തായാലും നീ ഇവിടെ വന്നേ പറ്റൂ. ഓക്കെ സണ്ണി. സണ്ണി വരും, അവനെ വരുത്തും ഞാൻ. തമിഴത്തി വേണ്ട, എന്നോട് കളിക്കരുത്. ഞാൻ മോശക്കാരനെങ്കിൽ മോശക്കാരനാണ്, ഞാൻ കുത്തും. എന്റെ അമ്മ എന്നോട് കളിക്കരുത്, കളിച്ചാ ഞാൻ കുത്തും. ഈശ്വര ഇവിടെ ആരും ഇല്ലയോ? കളിക്കണ്ടെന്നാ പറഞ്ഞത്. അയ്യോ പ്രേതം പ്രേതം. എന്താ 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 അവിടെ? ദേ പ്രേതം. അല്ല ഇതാര്? ഇതാണ് ഞാൻ പറഞ്ഞ സണ്ണി. KPC സണ്ണിയോ? അല്ല, സൈക്കാട്രിസ്റ്റ് സണ്ണി. സണ്ണി, സൈക്കാട്രിസ്റ്റ് സണ്ണി. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് എന്റെ ചോറ്റുപാത്രത്തിൽ കൈപോലും കഴിവാതെ കൈയിട്ട് ചോറ് വാരി തിന്നുന്ന നീ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുവോടാ? മതിയടാ, എനിക്ക് സന്തോഷമായി. എനിക്കറിയാം നീ വരുമെന്ന്. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. സണ്ണി നീ പറ, പ്രേതമുണ്ടോ? ഒരു വീട്ടിലോട്ട് കയറി വന്നിട്ട് ഞാൻ വല്ലതും കഴിച്ചോ എന്നവൻ ചോദിച്ചില്ല. പകരം പ്രേതമുണ്ടോ, കാപ്പ് കുടിച്ചു എന്നൊക്കെ തിരക്കാനാണ് അവന് ധൃതി. അല്ല സണ്ണി, ഞാൻ ആകെ ടെൻഷനില്ല. പ്രേതം ഉണ്ണാത്തോണ്ടോ? അല്ലടാ, ഈ എന്റെ കുടുംബക്കാരൻ മൊത്തം ഒരു പ്രേതത്തെ ചൊല്ലി പേടിച്ചിരിക്കുകയാണ്. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവൂ സണ്ണി. ഡാ, ഞാൻ വന്നതല്ലേ ഉള്ളൂ. ആദ്യം ഇവിടുത്തെ കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഒന്ന് പഠിക്കട്ടെ. എവിടാ വിവറേജ്? അല്ല, എവിടാ കവറേജ്? ഈ ഫോണൊക്കെ ഒന്ന് വിളിക്കാൻ. അമ്മവാ, ഇനി നമ്മൾ ഒരു കാരണവശാലും പേടിക്കണ്ട. ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ സണ്ണി നോക്കിക്കോളും. ഇവരെന്നെ വീട്ടു ജോലിക്ക് കൊണ്ടുവന്നെയാണോ? സണ്ണി എന്തായാലും നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. എന്റെ ബാഗ് എവിടെ? സണ്ണിയുടെ ബാഗ് ദേ അവിടെ കിടന്ന് കത്തുന്നു. അയ്യോ എന്റെ ബാഗ്. സണ്ണി വേണ്ട, അങ്ങോട്ട് പോണ്ട. അയ്യോ എന്റെ ബാഗ്. സണ്ണി വേണ്ട, തീയുണ്ട് അവിടെ. എന്റെ വീട്, നകുല വീട്. സണ്ണി വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ ബാഗ് നകുല, ആ ബാഗിൽ എനിക്ക് എന്റെ അമ്മ തന്നു വിട്ട അച്ചപ്പ് അരിമുറുക്കു. എന്റെ ഉണ്ണിയപ്പൂ ഉണ്ടടാ. സണ്ണി ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ചെയ്യുന്നത് ആ പ്രേതമാടാ. എന്റെ അമ്മച്ചിയുടെ ജിമ്മിക്കും കമ്മലും കട്ടോണ്ടുപോയ എന്റെ അച്ഛനാണ്. എന്റെ അച്ഛന്റെ ബ്രാൻഡ് കുപ്പി കുടിച്ചു തീർത്ത എന്റെ അമ്മച്ചിയാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ പൂട്ടും.
സത്യമുള്ളവരെ, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടരുകയാണ്. ഹലോ, നമ്മളിതുവരെ പരിചയപ്പെട്ടില്ല. എന്താ പേര്? ശ്രീദേവി. മൂദേവിയോ? മൂദേവിയല്ല, ശ്രീദേവി. മുഖം കണ്ടാലും പറയും ശ്രീദേവി തന്നെയാണെന്ന്. പക്ഷെ എന്തോ നിഗൂഢതകൾ ഉള്ളിലുണ്ട്. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ഡ്രൊമോണിക്ക സൽമോണിക്ക ബ്ലിഞ്ചോ എന്ന് പറയും. എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ഡോക്ടർമാർ എഴുതുന്നത് വല്ല മനസ്സിലാവാറുണ്ടോ? ഇല്ല. പിന്നെ പറയുന്നത് മാത്രം മനസ്സിലാക്കിട്ട് എന്ത് കാര്യം? ഓഹോ, അപ്പോൾ ചിരിക്കാനും അറിയാം. ഭ്രാന്തിന് ചികിത്സയൊക്കെയുണ്ടോ? പിന്നെ ഭ്രാന്തിന് ചികിത്സ ഇല്ലാതെ? അതല്ല ചോദിച്ചത്, ഈ ഭ്രാന്തിന് വേറെ ചികിത്സയുണ്ടോന്ന്. ആഹാ, അമ്പടി കള്ളി, നീ ആള് കൊള്ളാലോ. വേണ്ട, ഒരു സത്യം പറയാലോ. ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇടനെഞ്ചിൽ നിന്നൊരു കിളി പറയുന്നത് പോലെ തോന്നി. ആണോ സത്യം? സത്യം. പലവട്ടം ഞാൻ ആലോചിച്ചു നോക്കി. ഒടുവിൽ എന്റെ മനസ്സ് പറഞ്ഞു, നീ എന്റെ പെണ്ണ് തന്നാന്ന്. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടൊരു നാളും പൂക്കാമാൻ തൊമ്പി. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടൊരു നാളും പൂക്കാമാൻ തൊമ്പി. പ്രിയമുള്ളോരാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. സണ്ണി, സണ്ണി. അയ്യോ, എങ്ങ വരുന്നു, നീ വിട്ടോ. സണ്ണി ഇവിടെ നിക്കുവായിരുന്നോ? ഇത് കണ്ടോ, ആ നർത്തകി നാഗവല്ലിയുടെ ചിലങ്കിയാ. ഇതിന് 100 കൊല്ലത്തെ പഴക്കമുണ്ട്. ഏയ്, ഇതിനോ? കൂടി പോയതിന് 50 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. 100 സണ്ണി. ഏയ്, 50 ഉള്ളൂ. 100 50 ഉള്ളൂ. എന്റെ കൈ 100. എന്തിന്? നിങ്ങൾ വെള്ളം അടിക്കാൻ ഷെയറിടുവല്ലേ? ഒന്ന് കേറി പോകുന്നുണ്ടോ? ഇത് 100 സണ്ണി. 100 പറഞ്ഞത് സണ്ണി? ഇത് 100. ആ ശരി 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 ശരി, ഇത് 100. 100 ഗംഗ കേറി പോയിക്കോ. എന്താ അവിടെ? കണ്ടില്ലേ സണ്ണി, വെറുതെ ഇരുന്ന ഗ്ലാസ് ടാങ്ക് പൊട്ടിപ്പോയി. നീ ഇവിടെ വന്നിട്ട് 3 ചാപ്പാട് അടിക്കുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ സണ്ണി. എന്താ സണ്ണി ഇങ്ങനെ? നീ മാറ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാടി. എന്റെ മകളെ വിടാൻ. മാടമ്പള്ളിയിൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന നാഗവലിയുടെ ആത്മാവ് കൂടിയിരിക്കുന്നത് ഇവളുടെ ദേഹത്താണ്. ഇവളെ ഞാൻ പൂട്ടിയിടാൻ പോവുകയാണ്. അയ്യോ, എന്നെ പൂട്ടിയിടല്ലേ, പൂട്ടിയിടല്ലേ, എനിക്ക് പേടിയാ. പേടിക്കണ്ട, ഓടലക്ക് ഞാൻ അങ്ങ് വരുത്തില്ലയോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. കേരടി അകത്ത് പഴം തമിഴ് പാട്ടീഴയും പഴയൊരു തമ്പുരു തേയി ചിത്ര താഴിനുള്ളിൽ നിലവറമൈന മയങ്ങി നിലവറമൈന മയങ്ങി. നകുല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറസമി, മാടമ്പള്ളി നിങ്ങളെ അലട്ടുന്ന ആ നാഗവല്ലി കുടികൊള്ളുന്നത് ശ്രീദേവിയുടെ ശരീരത്തല്ല, പിന്നെ നിന്റെ ഭാര്യ ഗംഗയുടെ ശരീരത്ത്. സണ്ണി, നീ എന്ത് പറഞ്ഞടാ? അതെ, അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ശ്രീദേവി പിടിച്ച് പൂട്ടിയിട്ടത്. അല്ല, അത് ഓട് പൊളിച്ച് അകത്ത് പോകാനല്ല, അല്ല, അതൊന്നും അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ശ്രീദേവി പിടിച്ച് പൂട്ടിയിട്ടത്. മാത്രമല്ല, ഗംഗയിലെ മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. എനിക്കുറപ്പാ, പൂർണ്ണമായും ഗംഗ തന്നെയാണ് നാഗവല്ലി. സണ്ണി, ഒച്ച വെക്കരുത്, സത്യമാ പറഞ്ഞത്. സണ്ണി, ഇനി ഞാൻ എന്ത് ചെയ്യൂടാ? അമ്പലത്തിലൊരു നേർച്ചക്കായി 100 പാലും പറഞ്ഞാലോ? വേണ്ട, അതിനുള്ള പൈസ ഒക്കെ നിന്റെ കയ്യിലുണ്ടോ? 50 കട്ട ചായം പോരെ. ഇല്ലടാ, എന്റെ ഗംഗയെ പരീക്ഷിക്കാൻ നിനക്ക് ഞാൻ വിട്ടു തരത്തില്ലടാ. ലോകത്തിന്റെ എവിടെ ഏത് കോണി കൊണ്ടുപോയാലും ഞാൻ അവളെ നന്നാക്കി എടുക്കും. നന്നാക്കി എടുക്കാൻ അവളെന്താടാ 2-വീലറോ? കൊണ്ടുപോ, നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോ. ഏത് ഡോക്ടറും ചെയ്യാവുന്നതൊക്കെ തന്നെടാ ഞാനും ചെയ്തത്. ലോകത്തിൽ ഇന്ന് വരെ ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ നിനക്ക് വേണ്ടി സഞ്ചരിച്ചെന്നിരിക്കും. എന്റെ നാഗുലിന് വേണ്ടി, എന്റെ ഗംഗയ്ക്ക് വേണ്ടി. വേണ്ട, ഇനി ആരും ഒന്നും ചെയ്യണ്ട. ഞാൻ മേൽപ്പാടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ താൻ നോക്കണ്ട, മേൽപ്പാട നോക്കിക്കോളും. അവരിതാ എത്തി. ഈശ്വര, ഇനി ഈ മേൽപ്പാടന് ഞാൻ ചാപ്പാട് കൊടുക്കണമല്ലോ. ഹേയ്,
എന്ത് അസംബന്ധമാ നിങ്ങളീ കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ തെക്കിന് തുറക്കരുതെന്ന്. ഈ വയസ്സാങ്കാലത്തിന് ഞാനാണ് ബാധയെ ബന്ധിച്ചെന്നറിഞ്ഞ നാഗവല്ലി എന്റെ പുറകെ കൂടുവോന്നാ എന്റെ പേടി. എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഇതിനൊരു പ്രതിവിധി ഇല്ല, പ്രതിവിധി ഇല്ല. കേട്ടില്ലേ, ഇതിനൊരു പ്രതിവിധി ഇല്ലെന്ന്. നീ ഒരായിരം അടക്കം കൈ പിടിപ്പിച്ച് പുള്ളി ഓക്കെ ആയിക്കോളൂ. തിരുമേനി ഇത് വെച്ച്. പ്രതിവിധിയുണ്ട്, പ്രതിവിധിയുണ്ട്, പ്രതിവിധിയോട് പ്രതിവിധി. ഞാനൊന്ന് ഗണിച്ചു നോക്കട്ടെ. എവിടെയോ കണ്ടു മറന്നതുപോലെ. തിരുമേനി മറന്നു. സോമനാഥൻ വൈദ്യരുടെ കൊച്ചിന് അരിജാനം കിട്ടുന്ന നേരെ എടുക്കാൻ വന്നപ്പോ നമ്മൾ കണ്ടിരുന്നു. വീടിന്റെ ബാക്കിലിരുന്ന് എന്റെ കൂടെ രണ്ടെണ്ണം വീശിയിട്ടാ തിരുമേനി അന്ന് പോയത്. ഒരു ഫുള്ളിന് ഒരു നെല്ലിക്ക ടച്ചിങ്സ്, അതാണ് എന്റെ കണക്ക്. ഒരു ലിറ്റർ കാട്ടറമ്മ് വെള്ളം പോലും ഒഴിക്കാതെ കുടിച്ചു മരിച്ച മാധവൻ സാറിന് ഓർമ്മയില്ലേ? ഇവന്റെ പ്രൊഫസറാ. വൈദ്യശാസ്ത്രത്തിലുള്ള രണ്ട് അബദ്ധങ്ങൾ ഇവന്റെ പേരില. അബദ്ധങ്ങളല്ല, പ്രബന്ധങ്ങൾ. ഇവനിവിടെ ഉള്ളപ്പോ എന്റെ ആവശ്യം എന്തിനാ? വേണം, തിരുമേനിയുടെ സഹായം കൂടി എനിക്ക് കൂടിയെത്തീരൂ. ആണോ? ഈ പറയുന്ന പ്രതികാരദാഹിയായ നാഗവലിയുടെ കഥയെ കുറിച്ച് തിരുമേനിക്ക് അറിയാലോ. എനിക്കെന്നല്ല, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്താ നിന്റെ തീരുമാനം എന്ന് പറ. ഇങ്ങനെയൊക്കെയാണ് തിരുമേനി എന്റെ തീരുമാനങ്ങൾ. എന്റെ കൂടെ നിൽക്കണം. നീ ഒരു കാര്യം ചെയ്, രാമനാഥനെ വിളിക്ക്. രാമനാഥനെയൊക്കെ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നാണ് ഗംഗ പൂർണ്ണമായി നാഗവല്ലിയായി മാറുന്ന ദിവസം. നാഗവല്ലി മനോഹരി രാമനാഥൻ തേടുമ്പാലേ, നാഗവല്ലി മനോഹരി രാമനാഥൻ തേടുമ്പാലേ. മാണിക്യവാസര മുടികൾ നൽകി, ദേവി ഇളങ്കോ മണികൾ ചില്ലമ്പൂ നൽകി. തമിഴകം വാഴും ശൃംഗാര റാണി നിൻ പഴമുകിൽ കൊഞ്ചലി ചോലയായി. തമിഴകം വാഴും ശൃംഗാര റാണി നിൻ പഴമുകിൽ കൊഞ്ചലി ചോലയായി. പഴമുകിൽ കൊഞ്ചലി ചോലയായി. എന്താ അനിയന്മാരെ? അണ്ണാ, അണ്ണാ എന്താണോ ഉദ്ദേശിച്ചത്? നാടകമാണോ അതോ സിനിമയാണോ? അല്ല, ഈ നാടകവും സിനിമയും കൂടി മിക്സ് ചെയ്ത ഒരു പുതിയ കലാരൂപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാ. ഒരു പരീക്ഷണം. അണ്ണാ, അണ്ണൻ ഈ നാട്ടുകാരനായതുകൊണ്ടാ ഞങ്ങൾ ഒന്നും ചെയ്യാതെ വിടുന്നത്. അണ്ണാ, അണ്ണന്റെ പരീക്ഷണമൊക്കെ കൊള്ളാം, പക്ഷെ ഇതും കൊണ്ട് വേറെ അങ്ങോട്ടും പോവല്ലേ. അതുകൊണ്ടല്ലേ അനിയാ സ്വന്തം നാട്ടിൽ പരീക്ഷിച്ചു നോക്കുന്നത്. ഇതിവിടെ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു 5 പൈസ പോലും മേടിക്കാതെയാണ് ഞാനിത് ഇവിടെ അവതരിപ്പിച്ചത്. അണ്ണാ, അണ്ണൻ ഇത് എന്തൊരു ധൈര്യമാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ തളരില്ല. കലാകാരനെ സംബന്ധിച്ച് എന്നും പുതുമകൾ തേടുന്നവനാണ് യഥാർത്ഥ കലാകാരൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കലാസൃഷ്ടിക്ക് ഒരു വിജയം കാണും. അതാണ് എന്റെ കോൺഫിഡൻസ്. അണ്ണാ, അണ്ണന്റെ ഈ കോൺഫിഡൻസിന് ഞങ്ങളുടെ ക്ലബിന്റെ വക നല്ലൊരു കയ്യടി. Thanks, brother. ജ്യോതിഷേട്ടാ, ചിരിക്കുടുക്ക. പരീക്ഷണം എന്ന നിലയിൽ നിങ്ങൾ വിക്ഷേപിച്ച വിനോദത്തിന്റെ റോക്കറ്റ് പ്രേക്ഷക മനസ്സിന്റെ ഗ്രഹങ്ങളിൽ ശരിയായ നിലയിൽ പതിച്ചിരിക്കുന്നു. പഴയ നാടക ഗാനങ്ങളുടെ ഈണത്തിൽ തന്നെ മണിച്ചിത്ര താഴിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും അവതരിപ്പിച്ചതും ഗംഭീരമായിട്ടാണ്. പിന്നെ അപ്പപ്പോ നല്ല തമാശകൾ നിങ്ങൾ കൊണ്ടുവന്നു. ഉദാഹരണത്തിന് സണ്ണിയെ കൊണ്ടുവന്നതായിരുന്നാലും മേപ്പാടിനെ കൊണ്ടുവന്നതായിരുന്നാലും ഇവിടെ നകുലിൻ്റെ ചിന്ത മുഴുവൻ ഇവരെ എങ്ങനെ തീറ്റിപ്പോറ്റുന്നുള്ളതാണ്. ഹൈലി എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്കിറ്റ് ആയിരുന്നു. ഒരുപാട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകത്തിൻ്റെ ആത്മാവ് മണിച്ചത്ര താഴ് എന്ന ചലച്ചിത്രത്തിൻ്റെ ആ ഒരു ഈ ആവിഷ്കാരത്തിനും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.
ശ്വേതചി, സി മണിച്ചിത്ര താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയണ ഒരു സിനിമയാണ്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആ ഒരു റൂട്ട് അല്ലാതെ ആ സ്റ്റോറി മാറിയിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ നിങ്ങളുടെ അത് പുതുമ ഉണ്ടായിരുന്നു. നല്ല സിറ്റുവേഷണൽ കോമഡി നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മേപ്പാട് വന്നപ്പോൾ കൈകൂലി വാങ്ങിയപ്പോൾ മേപ്പാടെല്ലാം വഴിയിൽ വന്നു. അപ്പോൾ അതെല്ലാം നല്ല ക്യൂട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായി പെർഫോം ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു നാടകം കാണുന്ന ഒരു ഫീലിംഗ് വന്നു. സോ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. റിമി ടീം ശരിക്കൊടുക. ഈ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതിൽ പുതുമയൊന്നും കാണില്ല, കാരണം കഥയെല്ലാം നമുക്കറിയാം. ഇനി റീമേക്ക് എന്ന് പറഞ്ഞ് ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ വലിയൊരു ഇതിലല്ല ഇരുന്നത്. പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഓരോ സിനിമ ഇത്രയും നമ്മളെ ചിരിപ്പിക്കാനും തുടക്കം തൊട്ട് ആ രണ്ട് സുന്ദരികൾ, വിനയപ്രസാദാണോ സൈഡിൽ നിൽക്കുന്നത്, ശോഭനയ്ക്ക് പോലെ ഉർവശി ചേച്ചിയാണ് വന്ന് നിൽക്കുന്നത്, പിന്നെ സുരേഷ് ഗോപിയാണ് പറയാൻ വേണ്ട, കറക്റ്റ് സുരേഷ് ഗോപി അല്ല, സുരേഷ് ഗോപിയും സന്തോഷ് പണ്ഡിറ്റും എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരാള്. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന സാക്ഷാൽ തെലുങ്കൻ ചേട്ടൻ തന്നെയാണോന്ന് എനിക്ക് തോന്നിപ്പോന്നു, മേപ്പാടൻ നമ്പൂതിരിക്കായിട്ട് വന്നത്. അതുപോലെ സണ്ണിക്കുട്ട എന്ത് രസമായിട്ടല്ലേ, ആ പാട്ടുകളുടെ കാര്യവും, അതുപോലെ അച്ഛൻ എന്ത് ചെയ്യുന്നു, എന്നെ ഇതെല്ലാം കാണുന്നത് എന്റെ മുത്തച്ഛൻ വെട്ടിപ്പിടിച്ചാണ്, അപ്പൊ നിന്റെ അച്ഛനൊന്നും ചെയ്തില്ലേ, അച്ഛൻ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ചിരിക്കാനാണ് ഓരോ സീൻ ഉണ്ടായിരുന്നു. നിങ്ങളൊരു സംഭവം തന്നെ. താങ്ക് യു സോ മച്ച്. മാം, എങ്ങനെയുണ്ടായിരുന്നു ഒരു ഫീലിംഗ് വാച്ചിങ് ഇങ്ങനെ ഒരു റീലോഡഡ് മണിച്ചിത്രത്താഴ്? മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ആ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ അവരെന്താ ചെയ്യാൻ പോണേന്നൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രൊഫഷണൽ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ രീതിക്ക് അവർ കൊണ്ടുവന്ന് അതിൽ ഹ്യൂമർ ആഡ് ചെയ്ത് എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്കും വളരെ രസകരമായിരുന്നു. നാടകപ്പാട്ടിൻ്റെ രീതിയിൽ എന്താച്ചാൽ നമ്മൾ ആ നാഗവള്ളിയുടെ ഡാൻസിലെ നമ്മുടെ മനസ്സിലുള്ളത്, പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റായിട്ട് വളരെ ഈ ഡ്രമാറ്റിക്കായിട്ട് ഡാൻസസൊക്കെ വളരെ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ജ്യോതിഷേട്ടാ 39 out of 40. സൂപ്പർ. റിമി 30 out of 30. ശ്വേതചി, ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, 30 out of 30. ഇന്നത്തെ ഈ ഒരു സിനിമ റീമേക്ക് റൗണ്ടിന് ഇവർക്ക് ലഭിക്കുന്നു 99 on 100. സൂപ്പർ. ഇതുപോലെ തന്നെ വളരെ പവർഫുൾ പെർഫോമൻസസുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ വേദിയിൽ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ളഭം കാത്തും കനക കുന്നിൽ മരുവും താലോലം കിളികൾ എടാ, ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മയെ തായയെ കഞ്ഞു കുടിക്കാമല്ലോ തരണേന്ന് വെച്ചപ്പോ അവര് പറഞ്ഞ് നമ്മളെ വീട്ടിലെ കഞ്ഞു കൊടുക്കുന്ന സ്പൂൺ കൊണ്ടാണ്, നീ ഇത് വെച്ച അഡ്ജസ്റ്റ് ചെയ്യും. ച്ച നാൾ മുതൽ കൊന്നി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടു കൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും.